അബ്ദുസമ്മദ് തങ്ങൾ യാത്ര തുടങ്ങിയിട്ട് നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം രാജസ്ഥാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്താണ് അടുത്തത് എങ്ങനെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അറിഞ്ഞെടുത്തോളം അജ്മീർ ദർഗ സന്ദർശിച്ചിട്ട് തിരിച്ചുവരികയാണ് ഉദ്ദേശലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തണം എന്നറിയിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് കാര്യം നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു നൂറ്റി അൻപത് ദിവസം അദ്ദേഹം നടക്കുക തന്നെയാണ് ചെയ്തത് ആദ്യത്തെ രണ്ട് മൂന്ന് രണ്ടര മൂന്ന് മാസത്തിന്റെ അടുത്ത് കാലം വരെ അദ്ദേഹം ഒരു കൂട്ടമായ രീതിയിലുള്ള ഒരു സംവിധാനത്തോടു കൂടിയൊക്കെ ആയിരുന്നു നടന്നിരുന്നത് കൂടെ ആളുണ്ടായിരുന്നു കുറെ വ്ലോഗർമാരും യൂട്യൂബ് ബ്ലോഗർമാരായിട്ടും അല്ലാത്തവരൊക്കെ ആയിട്ടൊക്കെ സംഘം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാനൊക്കെയുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവരൊക്കെ ആയിട്ട് പിരിഞ്ഞു അയാൾ ഒറ്റക്കായി ഒറ്റക്കായി ആയത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് പിരിയാൻ കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ അദ്ദേഹം തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പം ആവശ്യം നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല പിന്നെ കുറച്ചങ്ങോട്ട് പോയ സമയത്ത് അദ്ദേഹത്തിന് കുറച്ചും റൂട്ട് മാറി പിന്നെ ഉന്തുവണ്ടി സംഘടിപ്പിച്ചുകൊണ്ട് അതിലൂടെയാണ് പിന്നെ യാത്ര മഹാരാഷ്ട്ര മുഴുവനും അദ്ദേഹം ഉന്ത് യാത്ര ചെയ്തത് അങ്ങനെ ഇപ്പോൾ രാജസ്ഥാനിലാണ് ഉള്ളത് ഇനി പഴയ സമയത്ത് രണ്ടോ മൂന്നോ സംസ്ഥാനം കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബിലെത്തി പഞ്ചാബ് അതിർത്തി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യപ്പെടണം എന്നുള്ള ഒരു വലിയ പ്രസക്തമായിരിക്കുന്ന ചോദ്യമുണ്ട് ഈ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയപരമായിട്ടും അല്ലാത്ത രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന സർവത്ര മേഖലയും ഉപയോഗിച്ചിട്ട് മൂന്ന് മാസം കാത്തിരുന്നതിന് ശേഷമാണ് ഷിയാബിന് പാകിസ്ഥാൻ പ്രവേശനം സാധ്യമായത് അപ്പൊ ആ സാധ്യമായത് തന്നെ വ്യക്തമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസമാണ് സമയം കൊടുത്തത് അതിന് ടൈം വരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു അതിന്റെ ഇടയിൽ ട്രാൻസിറ്റ് ആയിക്കൊള്ളണം രാജ്യം വിട്ടിട്ട് അടുത്ത രാജ്യത്തിലേക്ക് പോയിക്കൊള്ളണം എന്ന് വെച്ചാൽ നടക്കാനുള്ള സമയം കാര്യങ്ങളൊന്നും അതിലുണ്ടായിട്ടില്ല പരമാവധി ശ്രമിക്കാൻ പറ്റുന്ന എല്ലാ മേഖലയും ഷിയാബ് ശ്രമിച്ചിട്ടുണ്ട് പരമാവധി വിളിക്കാൻ പറ്റിയ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും നേതാക്കളെയും എംബസിയെയും കോൺസുലേറ്റിനെയും ബന്ധപ്പെട്ട എല്ലാ അധികാരികളെയും സർവത്ര ശക്തി ഉപയോഗിച്ചുകൊണ്ടും അയാൾ ഇടപെടൽ നടത്തിയിട്ടാണ് മൂന്ന് ദിവസത്തേക്കുള്ള ട്രാൻസിസ്റ്റ് വിസ കിട്ടിയത് എന്നാണ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് അപ്പോ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകപരമായിരിക്കുന്ന ഇടപെടൽ നടത്താനോ അങ്ങനെ ഒരു വലിയ കാല കാലയളവിൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സംവിധാനമോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠന കാര്യങ്ങളോ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ ഇനി പാകിസ്ഥാൻ പ്രവേശനം കിട്ടാനുള്ള സാധ്യത കുറവാണ് ഇനി കിട്ടിയാൽ തന്നെ മൂന്ന് ദിവസം കൊണ്ട് അവിടെ രാജ്യം വിടണം രാജ്യം വിടുകയാണെന്ന് വെച്ചാൽ ഇറാനിലേക്ക് പോകണം ഇറാനില് കടുത്ത തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നടന്നു പോകാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് മഞ്ഞമായി പെയ്യപ്പെടുന്ന സമയമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഷ്യാബ് അയാളുടെ വീഡിയോയിൽ കൃത്യമായ രീതിയിൽ പറയപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കപ്പെടുന്ന സമയത്ത് അബ്ദുസമ തങ്ങൾ എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യപ്പെടുക അയാളുമായിട്ട് ബന്ധപ്പെട്ടവരിൽ നമ്മൾക്ക് കിട്ടുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരിക്കലും പാകിസ്ഥാൻ വിട്ടു പോയി നടന്നുകൊണ്ട് അവിടെ എത്താനുള്ള സംവിധാന കാര്യങ്ങൾ ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ആരോഗ്യം മാത്രം പോരാ സാമ്പത്തികപരമായിരിക്കുന്ന ആളുകളും കാര്യങ്ങളും വേണം കൂടെ സഹായിക്കാൻ ആളുകളും വേണം മറ്റു രാജ്യത്തെത്തുന്ന സമയത്ത് അവരുടെ ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങൾ വരും രാത്രികാല കാല ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും ഭാഷ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ വരും സർവ്വത്ര വിഷയങ്ങൾ തന്നെയാണ് ഒരു രാജ്യം ഇറാൻ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യം തന്നെയാണ് ഇനി ഏകദേശം ഇന്ത്യയുടെ അത്ര തന്നെ എന്ന് പറയാൻ പറ്റും അത്രയും വലുപ്പുള്ള രാജ്യമാണ് ഇറാന് ആ ഇറാനിലെ കാലാവസ്ഥയും അവസ്ഥകളും സംബന്ധമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത അതിർത്തി ഇറാഖിലേക്ക് എത്തപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമപരമായിരിക്കുന്ന കാര്യം തന്നെയാണ് അപ്പം അവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല അവർക്കത് അറിയില്ല ഇംഗ്ലീഷ് അവർ സംസാരിക്കുന്നില്ല അപൂർവ്വ വളരെ അപൂർവപരമായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കപ്പെടുന്നുള്ളൂ അറബിയും ഇല്ല ഇല്ല ഹിന്ദിയുമില്ല ഇല്ല കാരണം പരമാവധി മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ഭാഷയും സംസാരിക്കാൻ പെടാത്ത രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ഉള്ള ഒരു നടത്ത സംബന്ധമായിരിക്കുന്ന സാഹസമാണ് പിന്നെ കുറെ വിഷയ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിറകിൽ വരും എന്നതുകൊണ്ടും അതിനുള്ള സാധ്യതകൾ കുറവാണ് അപ്പൊ അവിടെ തന്നെ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ ശാബ് തന്നെ പറയപ്പെടുന്നുണ്ട് ഇതിനാലൂടെ യാത്ര ചെയ്യപ്പെടുന്ന സമയത്ത് നെറ്റ് കിട്ടാത്തൊരു പ്രശ്നം നെറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കണക്ഷൻ തന്നെ വിട്ടു വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നെറ്റില്ലാതിരിക്കുന്ന സമയത്ത് കണക്ഷൻ സംവിധാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോകുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ടെന്നോ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നോ എന്താണ് സാഹചര്യം എന്ന അവസ്ഥയെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ബന്ധപ്പെട്ടവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനത്തെ സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ക്രിട്ടിക്കൽ ആയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വലിയൊരു കടുത്ത പരീക്ഷണത്തിലേക്ക് അബ്ദുസമൂഹം തങ്ങൾ തൽക്കാലം പോകാൻ ഉദ്ദേശിക്കപ്പെടുന്നില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പൊ അദ്ദേഹത്തെ റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി എത്തുന്നിടത്തോളം എത്തുക എത്തതിന് ശേഷം അജ്മീർ സന്ദർശിക്കുക അജ്മീർ സന്ദർശിച്ചതിന് ശേഷം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോരുക നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോരാ എന്നുള്ളതിനെ കുറിച്ചും ഒരു കൃത്യരൂപം കിട്ടിയിട്ടില്ല നടന്നിട്ടാണോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിച്ചിട്ടാണോ എന്ന് എന്നൊന്നും ഒരു ഒരു രൂപം കിട്ടുന്നില്ല ഇപ്പോഴും എന്നാൽ ഈ പാകിസ്ഥാൻ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷ നൽകപ്പെടാതെ തന്നെ അല്ലെങ്കിൽ നൽകപ്പെട്ടിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് അത് നൽകപ്പെടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അവിടം വരെ ഒരു പരിധി വരെ എത്തിയതിന് ശേഷം സന്ദർശനം സംബന്ധമായ അജ്മീർ ദർഗ സന്ദർശിച്ചുകൊണ്ട് കുറച്ചു കാലം അവിടെ കഴിഞ്ഞു കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോ ചില സമയത്തൊക്കെ ശാവൻ രാത്രി തന്നെ ചില സമയത്തൊക്കെ പ്രതിസന്ധി എത്തുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടാത്തൊരു സ്ഥിതി ഉണ്ട് അപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടാതി സമയത്ത് പിന്നെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത പ്രതിസന്ധിയിലാവും ഒരു മാസത്തോളം ഒരു വിവരം കിട്ടാത്ത രീതിയിലുള്ള സാഹചര്യം പോലും ഷ്യാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഇത് നോക്കി നിൽക്കുന്ന അതല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു പ്രതിസന്ധിയിലാവും കാരണം ബന്ധപ്പെടാൻ ടെലിഫോൺ സംവിധാനമല്ല നെറ്റ് വയ്യ രീതിയിലൊന്നും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അയാൾ പുതിയ വീഡിയോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യപ്പെടുന്നില്ല പ്രതിസന്ധി പലപ്പോഴും അങ്ങനെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് പല ഘട്ടത്തിലും ഇറാനിലേക്ക് പ്രവേശിച്ചു അവിടനെ ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ നിന്ന് ഖത്തറിലേക്ക് വിമാനം കയറി ആ ഒരു ഗ്യാപ്പിൽ അങ്ങനെ അവിടെ വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഇതൊക്കെ മറ്റേ രണ്ടാം ഘട്ടത്തിൽ നടന്നു വരുന്ന അബ്ദുൽ സമിദ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പാഠമാണ് അപ്പോ അജ്മീർ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു നീണ്ട ഒരു മൗനം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത് വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പല ഘട്ടത്തിലും തങ്ങളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വിസ വിസാക്കിയിട്ടുണ്ടോ പ്രവേശന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് ഈ രാജ്യം വിട്ടാൽ തന്നെ പാകിസ്ഥാൻ വരും പിന്നീട് ഇറാൻ വരും ഇറാഖ് വരും കുവൈറ്റ് വരും സൗദി അറേബ്യ വരും അഞ്ച് രാജ്യം വരും ഈ അഞ്ച് രാജ്യത്തും വ്യത്യസ്ത തരത്തിലുള്ള നിയമങ്ങളാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇത് നടന്നു പോകാനുള്ള അനുമതി പത്രം തരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രവേശന സംബന്ധമായിരിക്കുന്ന എന്തെങ്കിലും അനുമതി കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും കോൺസിലായിട്ടോ എംബസിയായിട്ടോ ബന്ധപ്പെട്ടിട്ടുണ്ടോ അപേക്ഷ നൽകി നൽകപ്പെട്ടിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും തങ്ങൾ ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല ഉത്തരം നൽകാത്തതിന്റെ കാരണം എന്താ അങ്ങനത്തെ ശ്രമം നടത്തിയിട്ടുമില്ല അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും നടത്തപ്പെടുന്നുണ്ടോ അതുമില്ല അപ്പോ ഇത് ഈ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ കൃത്യമായ രീതിയിൽ നിയമ നിയമപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം തങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെ ആ സമയത്ത് ഈ പറയപ്പെട്ട എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് കാലമില്ലല്ലോ അപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അജ്ജിലെ അജ് അജ്ജുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ നടന്നെത്തുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ല അപ്പോൾ സാധ്യമല്ലെങ്കിൽ പിന്നെ മറ്റു വൈകൾ സ്വീകരിക്കണം മറ്റു വൈകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തുണ്ടാവണോ അതിൻ്റെതായിരിക്കുന്ന വൈയിലൂടെ വേണം ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്ന സമയത്ത് ഒരിക്കലും നടന്നുകൊണ്ട് രാജ്യം വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ അസാധ്യപരമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ചെയ്യപ്പെടാനുള്ളത് എന്ന് പറഞ്ഞാൽ പരമാവധി എടുത്തിടത്തോളം നടന്നെത്തുന്നിടത്തോളം എത്തുക എന്നിട്ട് നിയമപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അപേക്ഷ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മടങ്ങുക ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ കൃത്യമായ രീതിയിൽ ഉറപ്പായിരിക്കുകയാണ് പിന്നീട് ശേഷിക്കപ്പെടുന്ന കുറഞ്ഞ കാലം ഈ നമ്മുടെ യൂട്യൂബ് പരിപാടികളൊക്കെ ക്ലോസ് ചെയ്തിട്ട് അതിൽ പ്രത്യേകപരമായ അഭിമുഖം നടത്താതെ അല്ലെ ലൈവ് ഇടാതെ അല്ല കാര്യങ്ങളൊന്നും പറയാതെ വീഡിയോ ഇടാത്ത രീതിയിൽ വളരെ സൈലന്റ് ആയി നിന്നിട്ട് പതുക്കെ ദർഗയിലേക്ക് അടിഞ്ഞു കൂടുക കുറഞ്ഞ കാലം അവിടെ അങ്ങോട്ട് ഇരിക്കുക എന്നിട്ട് ഒരു നോമ്പൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഒരു പരിധി വരെ കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസ കാര്യങ്ങളൊക്കെ പറയാം ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടില്ല കിട്ടിയിട്ടില്ല അത് കിട്ടാനുള്ള സാധ്യതകളില്ല കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ തിരിച്ചു വരാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കുകയാണ് ഏറ്റവും ഇപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്ന രൂപം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതല്ലാത്തൊരു ബദൽ സംവിധാനങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൈവശത്തെ ഇല്ല പുതിയൊരു നിർദ്ദേശകാര്യങ്ങൾ മുന്നോട്ട് വെക്കാനില്ല നിയമപരമായിരിക്കുന്ന ഒരു രീതി കൈകാര്യം ചെയ്യപ്പെടാനുള്ള ഒരു സംവിധാനം ചെയ്യപ്പെട്ടിട്ടില്ല പുതുതായിട്ട് ഈ രീതിയിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യപ്പെടാൻ അതുമില്ല അദ്ദേഹം തന്നെ ഓടുന്നു അദ്ദേഹം തന്നെ വീഡിയോ എടുക്കുന്നു അദ്ദേഹം തന്നെ യൂട്യൂബിൽ ഇടുന്നു അദ്ദേഹം തന്നെ അഭിപ്രായങ്ങൾ പറയുന്നു അതുമാത്രമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെയോ അദ്ദേഹത്തിന്റെ മാർഗത്തെയോ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തേ ഒന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല തീർച്ചയായിട്ടും അയാൾക്ക് നടക്കാനും പോകാനും നടന്ന് അജ് ചെയ്യാനൊക്കെ സ്വാതന്ത്ര്യവും അവകാശമുണ്ട് അതിലൊരു ഇടപെടലുകൾ നടത്തപ്പെടുന്നില്ല പക്ഷെ നമ്മൾ ഇടപെടുന്ന എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അദ്ദേഹം യൂട്യൂബിലൂടെ പറയുന്നുണ്ട് ഞാൻ നടന്ന അജ്ജിന് പോകുന്നുണ്ട് ഇന്ന രീതിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളതിൽ ഇടപെട്ടുകൊണ്ട് ചോദിക്കപ്പെടും നമ്മുടെ സംശയങ്ങൾ ക്ലിയറാക്കി തരിക എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കടമയാണ് പോകുന്ന രീതി എങ്ങനെയാണ് കയ്യില് പാസ്പോർട്ടുണ്ടോ വിസ അപേക്ഷ നൽകിയിട്ടുണ്ടോ അത് കിട്ടിയിട്ടുണ്ടോ എത്ര ദിവസം കിട്ടിയിട്ടുണ്ട് എത്ര ദിവസം പാകിസ്ഥാനം നിൽക്കാൻ പറ്റും ഇറാനിലെത്ത നിർത്താൻ നിൽക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെടും ഒന്നാമത്തത് നെറ്റുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ അവിടെ ഈ ഈ ഇറാനിൽ നടക്കപ്പെടുന്ന സമയത്ത് ഈ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും കമന്റായിട്ടൊക്കെ വരാറുണ്ട് ചില സമയത്ത് അയാൾ കമന്റ് പൂട്ടിവെക്കുന്നത് കാണാം ചില സമയത്ത് ഓപ്പൺ ആക്കി വെക്കുന്നത് കാണാം അതിനൊന്നും കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കപ്പെടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ ഉദ്ദേശ ശുദ്ധികളും ഇതിൻ്റെ രീതികളൊക്കെ അറിഞ്ഞെടുത്തോളം ഇവിടെ അവസാനിക്കും അജ്മേൽ അത് അവസാനിച്ചിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്